കൺവിൻസ് ചെയ്താൽ മതി. ഈ പാർട്ടിക്കാർ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ 25 പോസ്റ്റുകൾ നമ്മുടെ സെക്ഷൻ LT പോസ്റ്റുകളായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് മാറ്റി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കരാർ തൊഴിലാളികൾക്ക് പുറമെ 10 പേരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്താൽ പോലും 25 ഒരു ദിവസം മാറ്റി കഴിയാൻ പറയുന്നത് സാധ്യമല്ല. അപ്പോൾ നാളെ ഉച്ചയോടുകൂടി ഏതാണ്ട് ഈ പൊട്ടിയ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ പറ്റും. പക്ഷേ നിലവിൽ വേറെ ടൗണിലൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈദ്യുതി പോയി വരുന്ന സംഭവം അതെ, അതിന് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നേരത്തെ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിന്, അതായത് നമുക്ക് ഈ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന ആൾ ഉച്ചയോടുകൂടി നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അത് ഈ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കണം. കഴിഞ്ഞ 22 ഈ തിങ്കളാഴ്ച ഒരു കലാമിറ്റി ഉണ്ടാവുകയും അതിൽ ഒരു 16 പോസ്റ്റുകൾ പൊട്ടിയത് ഞങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി മാറ്റിക്കഴിഞ്ഞ് വൈദ്യുതി പറഞ്ഞ പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ചപ്പോഴാണ് ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ നാളെ ഉച്ചയോടുകൂടി പൂർണ്ണമായിട്ടും പരിഹരിക്കണമെങ്കിൽ കാലാവസ്ഥ കൃത്യമായിട്ട് കാറ്റൊന്നും വീശാതെ നിൽക്കണമെങ്കിലാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ചോദിച്ച ചോദ്യം അതെ, അതായത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് സാധാരണ കാലാവസ്ഥയിൽ നമുക്ക് കറണ്ട് പോയി വരിക എന്നുള്ളതിനെ നിന്നും ഈ ഒരു കലാമിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് ധാരാളം പോസ്റ്റുകൾ പൊട്ടി കമ്പി നിലത്ത് കിടക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മരങ്ങളൊക്കെ വീണിട്ട് അത് വഴികളിലൂടെ ബ്ലോക്കായി കിടക്കുകയും സർവീസ് വയറുകൾ ഒട്ടേറെ പൊട്ടി തൂങ്ങി നിലത്തേക്കൊക്കെ കിടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെന്നിട്ട് ഫ്യൂസുകൾ ഊരി മാറ്റുക, ലൈനുകളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ വ്യാപകമായ പരാതികൾ ഒരു ഈ നമ്മുടെ പരിമിതമായ ജീവനക്കാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരാൾ വിളിച്ച ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽ വരാതെ പോവുകയോ അഥവാ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് പരിഹരിക്കാൻ പറ്റാതെ പോവുകയോ ചെയ്തത് കൊണ്ട് തെറ്റായിട്ടൊരു കറണ്ട് എത്തി, പക്ഷെ അതങ്ങ് ചാർജ് ചെയ്ത് പോയാൽ ഒരു വയറെങ്കിലും നിലത്ത് കിടന്നാൽ ഒരു അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുരക്ഷിതത്വമാണ് നമ്മൾ സപ്ലൈ പുനഃസ്ഥാപിക്കുന്നതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായി നോക്കുന്നത്. എത്ര പെട്ടെന്ന് ചെയ്യാം, പക്ഷെ എത്ര കണ്ട് സുരക്ഷിതമായിട്ട് ചെയ്യണം എന്നുള്ള സുരക്ഷിതത്തിൽ ഒരു വീഴ്ച വരാൻ പാടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തു പോകുന്നതുകൊണ്ട് നമ്മൾ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കുറേ ചാർജ് ചെയ്താൽ പോലും നമ്മളിത് ബാറ്റു ഭാഗങ്ങളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി പോയി വരുന്നത്. ഇപ്പോൾ ഒരു പ്രാവശ്യം സബ്സ്റ്റേഷനിൽ എത്തിയ കറണ്ടിനെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ നീട്ടി കൊണ്ടുപോകുമ്പോൾ സബ്സ്റ്റേഷൻ വിളിച്ച് വന്ന വൈദ്യുതിനെ ആദ്യം ഓഫ് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം വൈദ്യുതി വീണ്ടും പോവുകയാണ്. അപ്പോൾ അതുവരെ വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചൊരു വൈദ്യുതി തടസ്സം വരികയാണ്. വീണ്ടും നമ്മൾ ഈ ലൈൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും വന്നു. അപ്പോൾ അങ്ങനെ ഒന്നും ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള അനേകം ബ്രാഞ്ചുകളിലേക്ക് വൈദ്യുതി കൊടുക്കുന്നതിനൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി. ഇനി ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഫാൾട്ട് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും തോന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈൻ ഓഫായി പോകും. അപ്പോൾ വീണ്ടും ഈ ക്ലോസ് ചെയ്ത് തുറന്നിട്ട് വീണ്ടും ചാർജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഈ പ്രക്രിയേൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരുപാട് തവണ വൈദ്യുതി നമുക്ക് വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ ആ ഒരു സാങ്കേതികത്വം കൂടി കൺസ്യൂമേഴ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് അതായത് ഞങ്ങള് കഴിഞ്ഞപ്പോ ഈ കലാമിറ്റി ശരിക്കും പറഞ്ഞാല് വണ്ടൂർ പ്രദേശത്തൊക്കെ തുടങ്ങിയത് ഈ ആഴ്ചയാണ് കാര്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3 വിങ്ങുകളായിട്ടാണ് ജോലി ചെയ്യുന്നത്. നോർമൽ ഞങ്ങളുടെ ഫങ്ഷനിങ് പറഞ്ഞ 3 വിങ്ങുകളാണ്. ബ്രേക്ക് ഡൗൺ, അതായത് വൈദ്യുതി പോയാൽ അത് പുനഃസ്ഥാപിക്കുന്ന ഒരു വിഭാഗവും, നമ്മളെ വൈദ്യുതി തടസ്സങ്ങൾ വരാതെ സിസ്റ്റത്തിനെ നല്ല കൃത്യമായി മെയിൻ്റനൻസ് നടത്തുന്ന ഒരു മെയിൻ്റനൻസ് വിഭാഗവും, നമ്മുടെ മീറ്റർ വെച്ച് കണക്ഷൻ കൊടുക്കുക, മീറ്റർ മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ റവന്യൂ വിഭാഗം തുടങ്ങിയ 3 വിഭാഗമാണ്. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിങ്ങുകൾ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്? ഇപ്പോൾ ഈ പൊടുന്നനെ ഈ വൈദ്യുതി പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ ഒരു 1.5 മാസത്തോളമായിട്ട് ഞങ്ങൾ ഇത് ഷെഡ്യൂളിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി 9 ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നത്. അതിൽ തന്നെ രാവിലെ 8 ബഹുഭൂരിഭാഗവും ജീവനക്കാരും ഇവിടെ എത്തിച്ചേരുന്നത്. 8:30 ഞങ്ങൾ എല്ലാവരും ചെന്ന് ഇവിടെ ഒരു സൺറൈസ് മീറ്റിംഗ് പതിവായി നടക്കുന്നൊരു മീറ്റിംഗാണ്. 8:30 ഒരു സൺറൈസ് മീറ്റിംഗ് നടത്തി അതാത് ഭാഗങ്ങളിൽ ചെയ്യേണ്ട വർക്കുകളും അതിലേക്ക് വേണ്ടുന്ന ആളുകളെ നിശ്ചയിച്ച് അവർക്ക് വേണ്ടുന്ന സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയാണ് ഞങ്ങൾ പറഞ്ഞേക്കുക. അങ്ങനെ
ഭക്ഷണം കഴിക്കാൻ പോലും ഒരു ഇടവേള എടുക്കാതെ, അഥവാ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ താഴോട്ട് പോകാൻ പോലും പറ്റാതെ, ഒരു ദിവസം ഞാന് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട കാര്യം പോലും മറന്നു പോകുന്ന സാഹചര്യം വരെ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിശയോക്തി അല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.